ഇന്ന് ഈ നാടകത്തിൽ വേഷമിടുന്നത് സർവശ്രീ മോഹൻലാൽ, സർവശ്രീ മമ്മൂട്ടി, നയൻതാര, പാർവതി. അവസാനം ടോവി വന്നിറങ്ങി ഇങ്ങോട്ട് വന്ന് ഒരു ഒരു 10 ചോട്ടടി നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി കയ്യിൽ പോയെന്ന് കാര്യം. അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായി കാണത്തില്ല, ഉണ്ടാകത്തില്ല. ഇനി ദുൽഖറിനെ എനിക്ക് കാണാനായിരിക്കും, മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്ന ഇതാരും എന്ത് സംഭവിക്കുന്നത്. മലയാള സിനിമയിലെ പറമ്പിൽ പണിക്കാരാണ്, ഇപ്പൊ ചെറിയ മാറ്റം കിട്ടി, ഇപ്പൊ പോലീസ് ഓഫീസറായി ജഡ്ജിയാണ്. ബിഗ് ബോസിൽ നിന്നൊരു കോള് വന്ന പോകത്തില്ല. ഇന്നലെ ആ നാടകം കാണായിരുന്നു, ആളിനെ കണ്ടു ഞെട്ടിപ്പോയി. അത്രയും ആളൊന്നും നമ്മുടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കയറത്തില്ല. ജോഷിദാറിന്റെ പടത്തിൽ നിന്ന് 22 ദിവസത്തേക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് അതൊരു എന്റെ സാറേ ക്ഷമിക്കണം, പറ്റി പോകുന്നതാ. പൗവാലിനുണ്ടായതിന് ഊന്തിനുണ്ടായതിന് അതൊക്കെ അത് കേട്ടിട്ട് കൊള്ളാൻ വെക്കാൻ കുറെ ആളുകൾ എല്ലാവരും പറഞ്ഞു നാടകം ചോരയാന്ന്. ചോരയാ മാത്രമല്ല, ചോറ് കൂടായിരുന്നു. എന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞാൻ ഇവിടെ വരും, ഞാനിതിന്റെ മുന്നിൽ കെട്ടി തൂങ്ങും കേട്ടോ. ജോയ ലൂക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. ഹായ്, ഹലോ, വെൽക്കം ടു മാറ്റിനി ലൈവ്. ഇന്ന് അപ്കമിംഗ് മൂവിയായ ജാനകി ജാനുവിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാരക്ടർ വേരിയേഷനിലൂടെ നമ്മളെയൊക്കെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ദ വെറി ടാലൻറ്റഡ് പ്രമോദേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. പ്രമോദേട്ട, വെൽക്കം ടു ദ ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒരു സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ബിസി ഷെഡ്യൂൾസിന്റെ ഇടയിലാണ് നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷങ്ങളെല്ലാം നല്ല വിശേഷങ്ങൾ. അപ്പൊ ജാനകി ജാനയാണ് ഇപ്പോഴത്തെ വിശേഷം, അതാണ് ഇപ്പൊ കറന്റ് വിശേഷം. അതെ അതെ അതെ, നല്ല രസമുള്ള സിനിമയാണ്. അതിലൊരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി, ആ ക്യാരക്ടറിനെ കുറിച്ച് ഒന്ന് പറയാം. ജോണി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. അത് നവ്യയുടെ മുതലാളിയാണ്, പുള്ളിക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളിയായിട്ടുള്ള രസകരമായ എൻ്റെ വീട്ടിൽ വെച്ച് നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് സിനിമയുടെ മറ്റു വാക്യങ്ങളിലേക്ക് പോകുന്നത്. അതിൽ മനോഹരമായ മനസാക്ഷിയുള്ള ഒരു നല്ല ആളായിട്ട് അഭിനയിക്കുന്നു, നല്ല ക്യാരക്ടറാണ്. എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി അത് ചെയ്യാൻ പറ്റി എന്നുള്ള വിശ്വാസമുള്ള ഒരു ക്യാരക്ടർ. ചേട്ടൻ ഇവിടെ വന്നിരുന്നപ്പോൾ തൊട്ട് എന്നെ തഗ്ഗടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ആ ഒരു വൈബിൽ തന്നെ ഇന്ത്യ മുന്നോട്ട് പോകുന്ന വിചാരിച്ചാണ് ഞാനും ഇരിക്കുന്നത്. അപ്പോൾ അടുത്ത എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നാടകത്തിൽ നിന്നാണ് സിനിമയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ സിനിമയൊക്കെ ആയിട്ട് ഭയങ്കര ബിസി ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നാടകം ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെറിയങ്കിട് അനുഗ്രഹം, എൻ്റെ മാതൃസമിതി എന്നൊക്കെ പറയുമല്ലോ, നമ്മളെ നമ്മളാക്കിയ സമിതികളൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഒരുപാട് സമിതികളോട് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നമുക്ക്. നാടകം ഒന്നുമല്ലാതിരുന്ന കാലത്ത് നമുക്ക് അവസരം തന്ന ചെറിയങ്കിട് അനുഗ്രഹയുടെ നായകൻ എന്ന് പറയുന്ന നാടകം ഞാൻ ഈ അടുത്ത ദിവസം കാണാനിടയായി, ചങ്ങനാശ്ശേരി വെച്ച് കണ്ടതാണ്. എനിക്ക് കണ്ടിട്ട് ഞാൻ ഒരു നാടകം കണ്ട് ഇത്രയും പൊട്ടിക്കരഞ്ഞൊരു ഇല്ല. അത് ഞാൻ മാത്രമല്ല, ആയിരുന്ന മുഴുവനാണ് ഒരു നാടക നടൻ്റെ കഥയാണ് അത് പറയുന്നത്. നാടകം കൊണ്ടി പോകുമ്പോൾ നാടകത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന രണ്ട് പേര് പറയുന്നുണ്ട്, നാടകം കൊണ്ടി പോകുമ്പോൾ നമുക്ക് കാലിൻ്റെ ഇവിടുന്ന് ഒരു പെരുപ്പിങ്ങനെ കയറുമെന്ന് പറയുന്നത് സത്യമാകട്ടെ. ഇപ്പം നമുക്ക് നാടകം കളിക്കുക, അപ്പം ചെന്ന് പിന്നെ നിർത്തിയിട്ട് അങ്ങോട്ട് പോകാൻ ചോദിച്ചാൽ നമുക്കറിയാമല്ലോ, നമുക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉപയോഗപ്പെടുത്തി എടുത്തില്ലെങ്കിൽ. അപ്പം നാടകം കണ്ടപ്പോൾ വളരെ വേദന തോന്നി, വളരെ പ്രയാസം തോന്നി. അത് നാടകത്തിനെ കുറിച്ച് ഇപ്പം കണ്ട ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കാം, നാടകം കുറേ അധികം നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു നാടകം ഭയങ്കര മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന, അത് സിനിമയാക്കിയാൽ കൊള്ളാം എന്നുള്ള ഏതെങ്കിലും ഒരു നാടകമുണ്ട്? അങ്ങനെ കളിച്ച മിക്ക നാടകങ്ങൾ അങ്ങനെയുള്ള, അത് ബഹുമാനിനും എൻ്റെ ഏറ്റവും ഗുരുസ്ഥാനത്തേക്ക് ഗുരുസ്ഥാനിയായ ഫ്രാൻസിസ് ശ്രീമാവേലിക്കര ലോകത്ത് ഏറ്റവും കൂടുതൽ നാടകം എഴുതിയ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നാടകങ്ങൾ ഇങ്ങനെ കളിച്ചപ്പോൾ നമുക്കങ്ങനെ സിനിമയായിരുന്നെങ്കിൽ എന്ന്. നാടകം എന്ന് പറഞ്ഞാൽ ചെറിയ പരിമിതി അല്ലെങ്കിൽ കൂടി നാടകം നമ്മൾ കളിക്കുന്ന ഒരു സ്ഥലത്തിലേ കാണാനൊക്കെ തോന്നും. സിനിമ പോലെ നമ്മളിപ്പോൾ ചെയ്തിട്ട് വെച്ചാൽ ലോകത്ത് എവിടെയും കാണാവുന്ന രീതിയിലേക്ക് മാറുന്നൊരു കാലം വരുന്നാൽ, അപ്പോൾ അത്ര ശക്തമായ നാടകങ്ങൾ, ഹൃദയസ്പർശിയായ ഒരുപാട് നാടകങ്ങൾ ആ മനുഷ്യൻ്റെ, അതുപോലെ തന്നെ ഹേമന്തിൻ്റെ അഭയൻ കലൂര്, അങ്ങനെ കുറേ നാടക രചയിതാക്കളുണ്ട്. അവരുടെയൊക്കെ നല്ല, ഇപ്പോൾ മുഖാദ് എഴുതിയ നാടകം ഞാനിപ്പോൾ ഈ പറഞ്ഞു, ഭയങ്കര ഗംഭീരമായ സബ്ജക്റ്റുകൾ, രസകരമായ സബ്ജക്റ്റ്. നമ്മൾ സിനിമയിൽ മലയാള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ കഥാ ദാരിദ്ര്യം എന്നൊക്കെ പറയുന്നുണ്ട്, നാടകത്തിന് ആ ദാരിദ്ര്യമൊന്നുമില്ല. നാടക കഥയ്ക്ക് ഇഷ്ടംപോലെ കഥ, ഹൃദയസ്പർശിയായ കഥ 14 മനോഹരമായി പറഞ്ഞു പോകും 2 മണിക്കൂർ. ഇന്നലെ ആ നാടകം കാണാനായിരുന്നു, ആളിനെ കണ്ടു ഞെട്ടിപ്പോയി. അത്രയും ആളൊന്നും നമ്മുടെ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററിൽ കയറത്തില്ല. അതുപോലെ ആളുകൾ, മുഴുവൻ ആളുകളും പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ടിരുന്ന നാടകം കാണുക എന്ന് പറയുമ്പോൾ നല്ല ശക്തമായ കഥ. കാരണം ഇഷ്ടപ്പെട്ടവർക്ക് എഴുന്നേറ്റു, ആരെയും പിടിച്ചു വെച്ചിട്ടില്ല, ആരുടെയും പശ്ചാത്തലത്തിലല്ല ഇരുത്തിയിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എഴുന്നേറ്റു. പക്ഷേ ആ നാടകം തീരുന്നതുവരെ, നമുക്ക് പറയില്ല, ആ ചിരിക്കേണ്ട സമയങ്ങൾ ചിരിക്കുകയും കരയേണ്ട സമയത്ത് കരയുകയും അതിനെ സെൻറ്റിമെൻറ്റ്സ് പറയുമ്പോൾ നമ്മൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആകുകയൊക്കെ ചെയ്യുന്നത് നാടകത്തിൻ്റെ റിസൾട്ട് നമ്മൾ അങ്ങനെ അറിയുന്നത്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് അറിയാം, നല്ലൊരു തമാശ പറയുമ്പോൾ ജനം ചിരിച്ചിട്ടുണ്ടെങ്കിൽ നാടകം എടുത്തു, എടുക്കാന്ന് വെച്ചാൽ നാടകത്തെ ജനം സ്വീകരിച്ചു. സെന്റിമെന്റ്സ് പറയുമ്പോൾ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ് നമുക്കറിയാം, ആ ജനം എല്ലാം കറിയാം. നമുക്ക് കേൾക്കാം, ചിലത് ഇങ്ങനെ ഞങ്ങൾ അടിക്കുന്നത് കേൾക്കാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള, അപ്പോൾ അതുകൊണ്ട് ഇഷ്ടംപോലെ കഥകളുണ്ട്. ആ കഥകൾ മിക്കതും ഇപ്പം ഞാൻ ലാസ്റ്റ് ഇപ്പം നാടകത്തിൽ നിന്ന് ഇങ്ങോട്ട് മാറിയ ചെറിയ ഇടവേള എടുത്ത് മാറിയ നളിനാക്ഷൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ നാടകം, അതൊക്കെ കാണണം, ഞെട്ടിൽ പോകും കേട്ടോ. ഞാൻ കളിച്ചോണ്ട് പറയില്ല, ഇപ്പോഴും അത് വേറൊരു ആൾ സുഹൃത്ത് കളിക്കുന്നുണ്ട്. അതൊക്കെ ഗംഭീര കഥകൾ, നല്ല നാടകത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിനോടുള്ള. നമ്മളെപ്പോഴും എല്ലാവരും പറഞ്ഞു നാടകം ചോരയായിരുന്നു, ചോരയാ മാത്രമല്ല ചോറുകൂടായിരുന്നു.
ഞാനൊരു 50-53 ഷോർട്ട് ഫിലിം, ഇപ്പോൾ അത് കൂടുതലായി ഷോർട്ട് ഫിലിമിൽ റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-18 റിലീസാകാനിരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ഈ ചെറിയ ക്യാമറയുടെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത്, വലിയ ക്യാമറയുടെ മുന്നിൽ എങ്ങനെ പെരുമാറണമെന്നുള്ളത് ഈ ചെറിയ ക്യാമറ എടുക്കി ചെന്ന് ഞാൻ പഠിച്ചെടുത്താൽ, അല്ലെങ്കിൽ അതിന് അവിടെ ശരിക്കും നമുക്ക് ഞാനാണ് എൻ്റെ ലാലേട്ടൻ ഞാനാണ് ഈ സാധനം കൊണ്ടുവെക്കും. അവിടെ നമ്മളെ ടൈറ്റിൽ ക്യാരക്ടർ വെച്ച് കഴിയുമ്പോൾ നമുക്കറിയാം മുന്നേ അത് അങ്ങനെയൊക്കെ അല്ല ഇങ്ങനെ എടുക്കുക എന്ത്. അപ്പോൾ ആ പിള്ളേർ പറയാം എന്നാൽ അത് അങ്ങനെയല്ല, അങ്ങനെ ചെയ്താൽ ഈ സാധനത്തിന്. അപ്പോൾ നമുക്കൊരു പുതിയ, കാരണം ഒന്ന് സ്റ്റേജിൽ നിന്ന് നടന്നു കയറിയോനെ നളനാശൻ്റെ വിശേഷങ്ങൾ നാടകത്തിൽ, സ്റ്റേജിനകത്ത് നാടകത്തിൻ്റെ എൻ്റെ ഞാൻ സ്റ്റേജിനകത്തു നിന്ന് നടന്നിറങ്ങുന്നുണ്ടാ ക്യാരക്ടർ നടന്നിറങ്ങിയിട്ട് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കള സിനിമ കണ്ടാണോ. കളയിൽ എൻ്റെ ഫസ്റ്റ് ഷോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നടന്നിങ്ങനെ കയറി വരുന്ന. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് ചോദിക്കാനുള്ള, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഹൗസ് വാർമിംഗിൻ്റെ ലേറ്റസ്റ്റ് ന്യൂസ്. സംഭവിച്ചു ഒരു വലിയ താരനിര തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. അതിൻ്റെ വിശേഷം പറഞ്ഞാൽ തീരുകയില്ല, ജീവിതത്തിൽ അങ്ങനൊന്നും ഒരു സ്വപ്നം കണ്ടതല്ല, സംഭവിച്ചു പോയത് അതൊക്കെ. അതിന് ഞാൻ ആദ്യം ടോവിയോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു, പിന്നെ ആഷയ്ക്ക് പോകുന്ന പറയുന്ന മനുഷ്യനോട്. അതിൻ്റെ വലിയൊരു കാര്യം നമ്മുടെ ഈ എന്ത് സൗഹൃദമാണ് എന്നോട് അവർക്കൊന്നും എനിക്ക് മനസ്സിലായില്ല. കാരണം സത്യം അവരെന്നെ ഇത്രത്തോളം അവരുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അന്നാ. നമ്മൾ ഒരുപാട് കാലത്ത് സ്വപ്നവും ഒരുപാട് കാലത്ത് അധ്വാനത്തിൻ്റെ ഫലമാണ് ഒരു ചെറിയ വീട് വെച്ചത്. അത് സിനിമയിൽ വന്നതിന് ശേഷം പൂർത്തീകരിച്ചതേ ഉള്ളൂ. സിനിമയാണ് എനിക്കത് തന്നത്, അത് സത്യമാണ്. പല ചെറിയ ചെറിയ കിട്ടുന്ന എനിക്ക് വീട് ഒരു കുഞ്ഞു വീടുണ്ടായിരുന്നു, അതിനെ ഒന്ന് മാറ്റി ഒരു ചെറിയ മാറ്റം ആവശ്യമാണല്ലേ നമ്മൾ. കാരണം ഞാൻ ചെന്ന് ഇപ്പം സിനിമയ്ക്ക് ചെല്ലുമ്പം കിടക്കുന്ന റൂമുകളൊക്കെ മോശമല്ലാത്ത റൂമുകളൊക്കെയാണ് തരുന്നത്. നല്ല എ സി ഉള്ള റൂമുകളൊക്കെ തരുമ്പോൾ നമുക്കൊരാഗ്രഹമില്ല. എൻ്റെ നമ്മുടെ ഭാര്യയും അമ്മയും അച്ഛനും അമ്മയും അച്ഛൻ മരിച്ചുപോയി, അമ്മയും മകനുമൊക്കെ അവരും ഒരു അടച്ചുറപ്പുള്ള വീട്ടിലേ കിടക്കുന്നൊരു വിശ്വാസം നമുക്ക് പറഞ്ഞല്ലോ. അപ്പോൾ അതിനുവേണ്ടിയാണ് ആദ്യത്തെ ഒരു രീതി എന്ന രീതിയിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മളൊരു ചെറിയ മാറ്റം കൊണ്ടുവന്ന് നാട്ടുകാരോടൊക്കെ അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വീട് കടമുണ്ട് ഒക്കെ വെച്ച് അതൊക്കെ മാറിക്കുള്ളൂ. നമുക്ക് മോശമല്ലാതെ സിനിമകൾ വരുന്നുണ്ട്, അതിലൂടെ ഒക്കെ എനിക്ക് മാറ്റാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് തന്ന് പൈസ തന്ന് സഹായിച്ച എൻ്റെ വലിയ സൗഹൃദ വലയങ്ങളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഞാൻ കാശ് കൊടുക്കാനുള്ളവരുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ ആ വീട് വെച്ച് ഇപ്പോൾ ടോവിയോട് ഞാൻ ചോദിച്ചു, ബ്രോ ഇങ്ങനെ എൻ്ന്റെ വീടിൻ്റെ പാല് കാച്ചു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിയുടെ കൂടെയുള്ള ത്രൂട്ട് ക്യാരക്ടറാണ് പോലീസുകാരനെ ഞങ്ങളെല്ലാം കൂടെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പാലുകാച്ചിൻ്റെ സമയമായി, അമ്മ ഒരുപാട് കാലമായി ചോറൊക്കെ വെളി വെക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പ്രോട്ട അപ്പോൾ പുള്ളി എവിടെ വെളിയിൽ എവിടെ പോയിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ഡേറ്റ് തരാൻ പറ്റുമെങ്കിൽ താ എന്ന് പറഞ്ഞു. നമുക്ക് ഒന്ന് വന്ന് ജസ്റ്റ് ഒന്ന് വന്ന് കയറി പോകാൻ പറഞ്ഞു. ആ ആയിക്കോട്ടെ, നമുക്ക് നോക്കാൻ തുടങ്ങി. ഒരു 19 പറഞ്ഞ ഡേറ്റ് തരുന്നു. പുള്ളി വെളിയിൽ നിന്ന് വന്നതായിട്ട് 16-ാം തീയതി ഉണ്ടാവും. അപ്പോൾ ഞാൻ ഉറപ്പണം, ധൈര്യമായിട്ട് ഒന്ന് വെച്ചോളാം. പക്ഷേ അത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും മകനും മാത്രം, പിന്നെ എൻ്റെ കൂടെയുള്ള രണ്ട് മൂന്ന് വേണ്ട, അവർക്ക് മാത്രമേ അറിയൂ ഇദ്ദേഹം വരുമെന്നുണ്ട്. എന്നോട് പറഞ്ഞത്, പ്രോട്ട ഒന്ന് വന്ന് കയറി ഇറങ്ങി അങ്ങ് പോകും, ഞാൻ പ്രമതി എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ആ രീതിയിൽ പുള്ളിയെ കണ്ടാൽ മതിയോ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ പരിവേഷങ്ങളും കൊടുത്തു, ഒരു താരം വരുന്നതിൻ്റെതായ എല്ലാ പരിവേഷവും കൊടുത്തു. അതിനകത്തൂടെ എൻ്റെ ഞാനിപ്പോൾ അഭിനയിച്ച സിനിമകളുടെ കുറേ ആളുകളുണ്ട്, ഈ അവരെല്ലാം ഇവരുടെ ഇടയിൽ മുങ്ങിപ്പോയി എന്നുള്ളതാണ് സത്യം. 17 നടീനടന്മാർ പല ആളുകളായിട്ടുണ്ട്, റോഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രജോതി ചേട്ടനെ, ഷാജോൻ ചേട്ടനൊക്കെ അടിച്ചു പൊളിച്ച് നമ്മുടെ വെളിനാട്ടിൻ്റെ ഉത്സവമാക്കി മാറ്റി. അത് അവരോട് ഞങ്ങളുടെ വെളിനാട്ടെ ഞാൻ വ്യക്തിപരമായി ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ മോൻ എന്നും എന്നോട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം നമ്മുടെ പാലുകാച്ച് എന്താന്ന് ചോദിച്ചാൽ എൻ്റെ മോനാണ്. ഞാൻ പറഞ്ഞു നിൽക്കണമേ, നമുക്ക് നോക്കാം, റെഡിയാക്കാം, സമാധാനിക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് അവൻ പോലും ഉദ്ദേശിക്കും. ഞാൻ പോലും അവസാനം ടോവി വന്നിറങ്ങി ഇങ്ങോട്ട് വന്ന് ഒരു 10 ചോട്ടെടുത്ത് നടന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൈ ഇത് പോയെന്ന് വിചാരിച്ചു. കാരണം ജനം ഇങ്ങോട്ട് വന്ന് കൊണ്ടിട്ട് ഞാൻ സെക്യൂരിറ്റി ഇങ്ങനെയൊക്കെ വെക്കണമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സൗഹൃദ വലയത്തിൽ ചർച്ച വന്നപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, ഈ സെക്യൂരിറ്റിയൊക്കെ വന്നാലുള്ള പ്രശ്നം സെക്യൂരിറ്റി ആരെയാ പിടിച്ച് തള്ളുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ അമ്മാവനെ അപ്പാവനെ ചേട്ടനെ തള്ളി അവൻ സെക്യൂരിറ്റി വെച്ച് തള്ളിയെന്ന് പറയും. അവനെ അവൻ സിനിമാക്കാരനെ അവൻ സെക്യൂരിറ്റി വെച്ച് തള്ളി, അതുകൊണ്ട് വേണ്ടാന്നുള്ളതിൽ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കി നമ്മൾ തന്നെ സെക്യൂരിറ്റി അവനെ കൊണ്ട് തന്നെ. പക്ഷേ മാന്യമായ ഇടപെടലായിരുന്നു എൻ്റെ നാട്ടുകാരെല്ലാം കൂടെ കൂടി അവരുടെ നാടിനൊരു ഉത്സവമാക്കി അവർ മാറ്റി അക്ഷരാർത്ഥത്തിൽ എന്നൊക്കെ പറയും. അവിടെ വന്ന് വീട്ടിലോട്ട് കയറിയുണ്ട് സന്തോഷം പറഞ്ഞത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ആ സന്തോഷത്തിൽ ഞാൻ നാട്ടുകാരുടെ മുന്നിൽ ഒരു ഹീറോ ആയി അല്ലേ പറയാം. അങ്ങനെ അതൊന്നും വേണ്ട, നമ്മൾ ഹീറോ എന്നൊന്നുമല്ല, നമ്മൾ നാട്ടിനൊരു പേരുണ്ടായി പ്രമോദിൻ്റെ വീട്ടിൽ. അങ്ങനെ ഒരു അത്രയും വലിയൊരു താരം എൻ്റെ നാട്ടിൽ വന്നിട്ടില്ല എന്നുള്ള അതുകൊണ്ട് അതിന് അതിന് ഞാൻ കാരണക്കാരനായെന്നുള്ളതിന് കൃതാർത്ഥത, നന്ദി. പിന്നെ വരുന്നത് നമുക്ക് വിശേഷങ്ങൾ, കിങ് ഓഫ് കൊത്ത വരുന്നുണ്ട്, അങ്ങനത്തെ കുറച്ചധികം നല്ല മൂവീസ് വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു ത്രൂ ഔട്ട് റോളാണെന്ന് പല സിനിമ ഒരു 10-11 സിനിമ പണി തീർത്ത് വെച്ചിട്ടുണ്ട് അല്ല. ഈ എന്താ പറയാ, വലിയൊരു താരനിരയുള്ള ഒരു സിനിമയിൽ ഒരു ത്രൂ ഔട്ട് റോളാണെന്ന് കേട്ടു. അപ്പൊ എന്താണ് നമ്മള് ഓഡിയൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? അതായത് വലിയൊരു തെറ്റിദ്ധാരണ കിടപ്പുണ്ട്, അത് തിരുത്തുന്ന ശരി, തിരുത്തണം, തിരുത്തി പോയില്ല ശരിയത്. കിങ് ഓഫ് കൊത്തയിൽ ഞാൻ ത്രൂ ഔട്ട് ക്യാരക്ടർ ഒന്നും അല്ല, അല്ല അല്ല അല്ല, എനിക്ക് ഒരു ഗംഭീര കൈയ്യടി കിട്ടുന്ന സീനാണ് ഞാൻ ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ ചെയ്തിരിക്കുന്നല്ല, ആ സീനിൽ കൈയ്യടി കിട്ടുന്ന ഒരു സീനിലാണ് ഞാനുള്ളത്. അങ്ങനെയാണ് എൻ്റെ സത്യം, അല്ലാതെ ഞാൻ ചെയ്ത് കൈയ്യടി മേടിക്കുമെന്നുള്ളതല്ല.
അപ്പോൾ ആ സീനിൽ എന്തായാലും ഞാൻ ഉൾപ്പെടുന്ന ആ സീനിൽ കയ്യടി തിയേറ്റർ ഗംഭീര കയ്യടി ആയിരിക്കും. അതിനകത്തു നിന്നൊരു 10 എണ്ണം എടുക്കുമെന്നാണ് ഞാൻ നാളെ ഇൻ്റർവ്യൂ പറഞ്ഞത്. അത് അവർ കേട്ടവരും അല്ലെ മനസ്സിൽ കണ്ടൊരു ത്രൂ വലിയ അങ്ങനെയൊന്നുമില്ല. ഞാനത് 3-4 സീനേ ഉള്ളൂ, 3 സീൻ തന്നെ തികച്ചുണ്ട്. പക്ഷെ അത് ഗംഭീര കയ്യടി ആയിരിക്കും ആ സീൻ, അത് ഉറപ്പാണ്. അത് ഞാനിപ്പോൾ ഈ ഡബ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനകത്തു നിന്ന് എന്ത് പ്രശ്നം വന്നാലും 10 കയ്യടിയാണ്, അത്രയേ ഉള്ളൂ പറയുന്നത്. അല്ലാതെ അതിന് ത്രൂ ഔട്ട് ക്യാരക്ടർ ഒന്നും, ത്രൂ ഔട്ട് ക്യാരക്ടർ ഏകദേശം ഒരു സീൻസ് കൂടുതലുള്ളത് വിലായത്ത് ബുദ്ധയ്ക്കാണ്. പൃഥ്വിരാജൻ്റെ വിലായത്ത് ബുദ്ധയ്ക്കകത്ത് ത്രൂ ഔട്ട് ഉണ്ട്, കുറേ സീൻസ് ഉണ്ട്, 10-20-25 സീനുകളുണ്ട്. പിന്നെ അന്വേഷിപ്പിനും കണ്ടെത്തും, അത് 60 ദിവസമാണ് പടത്തിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രോജക്റ്റുകളിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായത്, അത് പ്രയാസം തന്നെ, അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ജ്യോതിദാറിൻ്റെ പടത്തിൽ നിന്ന് 22 ദിവസത്തേക്കും വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്, അതൊരു എൻ്റെ സാറേ ക്ഷമിക്കണം, പറ്റും പോകുന്നതാണ്. ഈ അവിടുന്ന് ഒരു വിളി അങ്ങനെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ഞങ്ങളുടെ വീടും തന്നെ വിട്ടിട്ട് ഞാൻ അവിടെ വന്നില്ല. അപ്പോൾ അത് അത് പറ്റിപ്പോയി. അത് നമുക്ക് അത് ആ മറുപടി തന്നെ ഞാൻ എങ്ങനെ കൊടുത്തെന്ന് ഓർക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ട് അത് തന്നെയല്ല, സാറ് ഞാൻ അറിഞ്ഞത് എങ്ങനെയാണ്, സാർ മൊബൈൽ എൻ്റെ പേരറിയാൻ പാടില്ലാത്തത് മൊബൈലിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് ആ കൺട്രോളർ വിളിച്ച് ഈ ഇയാളെ എനിക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മളെ അന്വേഷിച്ച് വിളിക്കാന്ന് പറഞ്ഞത് അത് വലിയ സന്തോഷം. അപ്പം അത് അത് നഷ്ടപ്പെട്ടു, അത് ഈ ഒരു വലിയ നഷ്ടമാണ്. ഒരു വലിയ കിങ് ഓഫ് കൊത്തയിൽ നമ്മുടെ ദുൽഖറിൻ്റെ കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ പുള്ളിനെ കണ്ടപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പുള്ളിയുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. അത്ഭുതം എന്ന് പറയണ്ടേ ഇതൊക്കെ, അല്ലാതെ എന്താ പറയാ, നമ്മളതൊന്നും പ്രതീക്ഷിച്ചല്ലേ. പുള്ളി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ്, സീൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കാണുക എന്ന് പറഞ്ഞ സമയത്തെക്കുറിച്ച് നമ്മൾ ശബരിമല ദർശനം കാണുന്ന പോലെ എനിക്ക് ക്യൂ നിൽക്കുക, എപ്പോഴാണ് നമ്മുടെ സമയമാകുന്നതാവുന്നത്. അപ്പം 2-3 ദിവസം ഞാനിവിടെ ചെന്ന് ക്യാമ്പ് ചെയ്തു, അന്നൊന്നും എടുത്തില്ല, ചില സാങ്കേതിക കാരണങ്ങളെ എടുക്കാതെ ഓരോ ദിവസങ്ങളിങ്ങനെ പോകും. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഇങ്ങനെ അദ്ദേഹം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇങ്ങനെ മാറിയിരിക്കുക. ശരിക്കും അദ്ദേഹം വരുന്ന സമയത്ത് എനിക്ക് പെർഫോം ചെയ്യേണ്ടാത്ത ഒരു സീനിൽ ഞാൻ ഇരിക്കുന്നതാണ്. അതൊന്ന് സിനിമ കാണുമ്പോൾ പറഞ്ഞു, ഞാനത് പറയുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ നിൽക്കുക, ചെമ്പഞ്ചേട്ടൻ എന്നെ വിളിച്ച് വരാമെന്ന് പറഞ്ഞു, പരിചയപ്പെടണം. നമ്മൾ പിന്നെ എന്നാ ചെയ്തു വന്നപ്പോൾ പുള്ളി അതിനകത്തൊരു കാറുണ്ട്, അദ്ദേഹം ഉപയോഗിക്കുന്നത് കാറിൻ്റെ ബോണറ്റൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുക. ഇരിക്കുമ്പോൾ ചെമ്പഞ്ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞത്, ഇത് പ്രമോദ് പുള്ളിനാട് തിയേറ്റർ ആർട്ടിസ്റ്റാണ്, എൻ്റെ ഉടുപ്പിലാണ്, കുറച്ച് സിനിമയുണ്ട്, നമ്മുടെ സിനിമയിൽ ഇന്നെ ക്യാരക്ടർ ചെയ്യുന്ന ആളാന്ന് പറഞ്ഞു. ആ എന്ന് പറഞ്ഞ് പുള്ളി ആ ബോണറ്റ് ചാടി ഇറങ്ങിയിട്ട് എനിക്ക് 2 കൈയും കൂട്ടി ഇങ്ങനെ ചെയ്യിക്കാൻ പൊളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും ഇങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ദുൽഖറിനെ എനിക്ക് കാണാൻ എനിക്ക് മമ്മൂക്ക ഇങ്ങനെ നിൽക്കുന്ന കേട്ടാ, ഇതാരും എന്ത് സംഭവിക്കുന്നത്, മറ്റേ എനിക്ക് വട്ടായതാണ് ഇങ്ങനെ. അത് ആ ഒരു കുളിരും ഒരു കരണ്ടും അത് പറയാതിരിക്കാനൊക്കെ. അതുപോലെ തന്നെ അത് ആ എനിക്ക് മനസ്സിലായി, ഒരു കുറേ ഒരു വലിയ ആളുകളുടെ ഇടയിലൂടെ പുള്ളിയുടെ വരവും പോക്കുമൊക്കെ അത് അങ്ങനാണല്ലോ. അത് പക്ഷേ അതൊന്നും വെക്കാതെ അല്ല, അവർക്ക് അവരൊന്നും വന്ന് എന്നെ തട്ടുവേ മാറുന്നു അങ്ങനെ. പക്ഷേ ആ എനിക്കത് വലിയ ഒരു വല്ലാത്ത ഒരു ഇത് തോന്നി അങ്ങനെ വന്ന് നിന്ന്. പിന്നെ അതുപോലെ തന്നെ ടേക്ക് എടുക്കുന്ന സീൻ എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് അല്ലാതെ അത്രയും വലിയൊരു താരം വന്ന് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് എനിക്കും തോന്നില്ല. അദ്ദേഹം എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. ഇങ്ങനെ ഓക്കെ, അത് നമുക്ക് സ്വാഭാവികമായിട്ട് മനുഷ്യനല്ലേ, തെറ്റുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സീനാണ്, നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ആ ഡയലോഗ് പ്രസൻറ്റേഷനും അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നിന്ന് കരുതുക. ഒരു അത്രയും വലിയൊരു മനുഷ്യൻ നമുക്ക് വേണ്ടി മെനക്കെടുക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ അത് വലിയതാണ്. അതുപോലെ ഒപ്പം തന്നെ പൃഥ്വിരാജും മറ്റേ അദ്ദേഹത്തെ ഞാനിങ്ങനെ നേരിട്ട് കാണുന്നൊരു സീനുണ്ട് ഞങ്ങൾ തമ്മിലുള്ള. അപ്പോൾ വന്ന് കയറി ഉടനെ പുള്ളി കിടക്കുന്നൊരു സീനില്ല, ഞാൻ പുള്ളിയെ കാണാൻ വരുമ്പോൾ തന്നെ ആ ഇങ്ങനെ കൈ ഫിക്കു എന്നെയോ, നമ്മളൊന്നും ചമനിച്ചിട്ടില്ല ചോദിച്ചു. ഞാൻ പറയും ഇല്ല, നമ്മൾ ആദ്യമായിട്ടാണ്. ആ കണ്ടിട്ടുണ്ട് കേട്ടോ, എനിക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ അതുപോലെ നമുക്കൊരു വൈബ്, ഒരു സിനിമ തീർക്കാൻ അത്രയും ഊർജ്ജം കിട്ടിയാൽ പോരെ. അപ്പോൾ അടുത്ത് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കത്തി നിൽക്കുന്ന ഒരു ഇഷ്യൂ ആണ് യുവതാരങ്ങളുടെ വിലക്ക് എന്ന് പറഞ്ഞു. നമുക്ക് യൂട്യൂബ് പറഞ്ഞാലും ന്യൂസ് ചാനൽ പറഞ്ഞാലും ഒക്കെ കാണാനുള്ള ഒരു ഒരു ന്യൂസാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഇതിനെക്കാട്ടി വലിയതായിട്ട് കത്തിയാ ബ്രഹ്മപുരം വെള്ളമൊഴിച്ച് കിടത്തിയില്ലേ, പിന്നെ എന്നാ മേടിക്കാനാണ്? ഇതൊക്കെ മാറും, കുറേ കാലം കഴിഞ്ഞ് ഇതൊക്കെ അങ്ങ് മാറും. ഇത് എല്ലാ കാലത്തും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ ശ്രദ്ധിക്കുക, നമ്മുടെ തൊഴിലല്ലേ ആ തൊഴിലിനെ. എൻ്റെ ഗുരുനാഥന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും ഒരു നിർമ്മാതാവാണ്, ഒരു നമ്മളെല്ലാവരും സംവിധാനം കപ്പിത്താനാണെന്ന് പറയുകയും അല്ലെ എഴുത്തുകാരൻ കപ്പിത്താനാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സത്യമാണ്, ഒരു കൂട്ടായ്മയുടെ വിജയമാണ് സിനിമ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ ഒക്കുമോ? അപ്പം അവരോട് കുറച്ചുകൂടെ ഒരു 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 ആത്മാർത്ഥത്തിന് സ്നേഹം കാണിക്കുന്നത് നല്ലതാണ്. കാണിക്കുന്ന നല്ലതെന്നല്ല, കാണിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ചുവരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാനൊക്കത്തുള്ളൂ ഇല്ലേ. ഈയിടെ എനിക്കൊരു വലിയ അനുഭവം ഉണ്ടായ സന്തോഷം അതുകൂടെ പറഞ്ഞേക്കാം. ഞാൻ എന്നാ അന്വേഷിപ്പിൻ കണ്ടെത്തുന്നതിൻ്റെ ലൊക്കേഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഞാൻ ബെന്നിനെ കിട്ടിങ്ങനെ നിൽക്കുന്ന ഒരു ആരവം പോലെ നോക്കുമ്പോൾ ഷാജി കല സാർ നടന്നു വരുന്നു. അപ്പോൾ ഞാൻ എഴുതേണ്ടി ആ നമ്മുടെ ആളുണ്ടോ എന്ന് പറഞ്ഞാൽ തോളെ ഞാൻ എന്നെ ഞാൻ നോക്കി. പുള്ളി കൂടെ നടന്നു പോയി കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വട്ടത്തിരുന്ന സമയത്ത് എനിക്കൊരു കസേര വന്ന് ഞാനത് ഇരുന്ന് പ്രൊഡ്യൂസർ പരിചയപ്പെടുത്തി, ഇന്നാൾ ഇന്നാൾ ഇന്ന് എന്നെ പരിചയപ്പെടുത്തി. ആ നമുക്കറിയാം നമ്മുടെ ആളല്ലേ ഇത്. അപ്പം ഞാൻ ഓർക്കുക, ഞാൻ കോളേജിലോ സ്കൂളിലോ പഠിക്കുന്ന സമയത്താണ് നമ്മുടെ ഏകലവിനെ കയറുമ്പോഴേ ഷാജി കൈലാസിനെ എഴുതി ആ മനുഷ്യനൊക്കെ ഇവിടെ തോളൊക്കെ കേട്ട് നമ്മുടെ ആളാന്ന് പറയുമ്പോൾ ഇത് എന്നതാണ് വെള്ളരിക്കപ്പെട്ടോ.
എക്സൈറ്റിംഗ് ആയിട്ടുള്ള തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു ഇന്റർവ്യൂല് പറയണ്ടേ. അപ്പൊ നമുക്ക് എക്സ്ക്ലൂസീവ് ഡേറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നും പറയാനില്ല. തിരക്ക് മലയാളത്തിലെ ഗംഭീര സിനിമയായിരിക്കും അത്. സത്യം, അത് എന്റെ പ്രശ്നമല്ല. അത് അങ്ങനത്തെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടായി കാണത്തില്ല, ഉണ്ടാകത്തുമില്ല ഇനി. അതാണ് എൻ്റെ ആ സിനിമയെ കുറിച്ച് എനിക്ക് പറയാൻ, വ്യക്തിപരമായി എൻ്റെ കുഞ്ഞ് എന്ന രീതിയിൽ എനിക്ക്. ഞാനും എൻ്റെ കൂടെ ബിബിൻ മണി എന്ന് പറഞ്ഞ എൻ്റെ പ്രിയ സുഹൃത്തുണ്ട്. അത് എന്നോടിപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ ഉൾപ്പെടെ പറഞ്ഞു, ഇപ്പം അനൗൺസ്മെൻ്റ് ഒന്നും വേണ്ട, അനൗൺസ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ പറയുമെന്ന് ഇങ്ങനെ പറഞ്ഞു. അത് സംഭവിച്ചാൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായിരിക്കും, ഉറപ്പാണ്. അത് അത് അതിനുവേണ്ടി ഞങ്ങൾ പണിയെടുത്തിട്ടു കുറേ വർഷങ്ങളായി, ഞാൻ ഞങ്ങളുടെ കയ്യിൽ അതിരിക്കാൻ തുടങ്ങിട്ടു അതിനുവേണ്ടി. അപ്പോൾ അത് അത് അങ്ങനൊരു അറിയിപ്പുണ്ടാകുമ്പോൾ കൃത്യമായി നിങ്ങളിലൂടെയൊക്കെ തന്നെ അതറിയും, അതറിയണം. അത് അങ്ങനത്തെ അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനങ്ങളും തരണം, അതാണ് പറയാനുള്ളത്. അത് ഉറപ്പായിട്ടുണ്ട്, ഉറപ്പായിട്ടും. എന്ത് പേടിക്കണം, ഒരു 3-4 മാസത്തിനുള്ളിൽ അതിനെ കുറിച്ചുള്ള 3 മാസത്തിനുള്ളിൽ ഉണ്ടാവും. ഇപ്പോൾ കുറേ സിനിമയിൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിലെ പറമ്പി പണിക്കാരാണ്. ഇപ്പോൾ ചെറിയ മാറ്റം കിട്ടി, ഇപ്പോൾ പോലീസ് ഓഫീസറായി ജഡ്ജിയായി. മലയാള സിനിമയെ കപ്പക്ക് കളിക്കുന്ന ആളാണ് ഞാൻ. ഓക്കെ, അപ്പോൾ കുറേ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തു, ആളുകളൊക്കെ തിരിച്ചറിയാൻ തുടങ്ങി. ബിഗ് ബോസിൽ നിന്നൊരു കോൾ വന്ന പോകത്തില്ല. ഞങ്ങളുടെ അമ്മ ഇന്നലെ എന്നോട് പറയും, പൊന്നു പോനെ നിനക്ക് എന്നോ വരാന്ന് പറഞ്ഞാൽ ഇതിന് പോകല്ലേ എന്ന് പറയും. കാരണം ഞാൻ ചെറിയ കാര്യങ്ങളിൽ വല്ലാതെ സന്തോഷിക്കുകയും ചെറിയ ദുഃഖങ്ങളിൽ വല്ലാതെ കരയുകയും ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതൊന്നും നമ്മുടെ ജീവിതത്തിൽ പെർഫോം ചെയ്യുന്നത് ആക്ഷൻ്റെയും ഘട്ടനയുടെ മാത്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അത് എന്നെ കിട്ടുകയല്ല, എന്നെ ആഗ്രഹമുണ്ട്, കാശ് കിട്ടുന്ന കാര്യമില്ല ഇപ്പോൾ. പക്ഷേ അത് ചെന്നാൽ 3-ാം ദിവസം എന്നെ പറഞ്ഞു വിടും, അതുറപ്പാണ്. അതുകൊണ്ട് വെറുതെ അവർക്ക് ഒരു ഒരു വേറൊരു നല്ല കണ്ടക്ഷൻ്റെ കിട്ടുന്നത് അതായിരിക്കും. അല്ല, ട്രൈ അങ്ങനെ ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമില്ലായിരിക്കുമല്ലോ. അതൊക്കെ വലിയ നമ്മുടെ കുടുംബ സദസ്സുകൾക്ക് എല്ലാവർക്കും ഒരുപാട് പേര് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നിലെ ക്യാമറ പൊട്ടിത്തെറിക്കും, ഇല്ല മൈക്ക് പൊട്ടിത്തെറിക്കും. അത്ര അങ്ങനത്തെ ഞാൻ മുമ്പേ പറഞ്ഞില്ല, ചെറിയ കാര്യങ്ങൾ വല്ലാതെ സന്തോഷിക്കും, അതുപോലെ ചെറിയ ദുഃഖങ്ങളിൽ വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ഒരാളാണ്. അതാണ് അടുത്ത് പറയാനുള്ളതാണെങ്കിൽ, നമുക്ക് ടെലിവിഷൻ സ്കിറ്റ് ഒക്കെ ചേട്ടൻ കുറേ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ അതിൽ ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറിനെ കുറിച്ചിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ നെഗറ്റീവായിട്ടൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ കുറിച്ച് ചേട്ടൻ എന്താ പറയുക? ബോഡി ഷെയ്മിംഗ് എന്ന് പറഞ്ഞത് എന്നെ ഇപ്പോൾ പ്രമോദ് എന്നെ വെളുപ്പാന്ന് വെച്ചാൽ എനിക്ക് പറയാം, എന്നെ കളിയാക്കാന്ന് പറയാം. പക്ഷേ പ്രമോദ് ഉഗ്രം കറുപ്പാണല്ലോ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതാണ് എൻ്റെ ശരീരത്തിലെ കാര്യങ്ങളല്ലേ പറയുന്നത്. പിന്നെ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ പറയാൻ ശ്രമിക്കുക. മനുഷ്യനല്ലേ, അത് നമുക്ക് ഇല്ലായ്മകളും എല്ലാവരെയും ഇപ്പോൾ ഒരുപോലൊക്കെ ഉണ്ടാക്കി വെക്കാൻ നോക്കും. അത് 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 പറഞ്ഞ് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് അത് ദാരിദ്ര്യം അവരുടെ ഇത് തമാശയുടെ ദാരിദ്ര്യം കൊണ്ടായിരിക്കും. മറ്റുള്ളവൻ്റെ പല്ല് പൊങ്ങിയിരിക്കുന്നതും അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പല്ല് പൊങ്ങിയിരിക്കുന്നത്. ഇത് കുറച്ച് ജനിക്കുന്ന സമയത്ത് പല്ലേ പിടിക്കും, എൻ്റെ പല്ലി ചിരി പൊങ്ങില്ല, കൈങ്ങേരി, അങ്ങനെ പോലെ. ഇത് ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഉണ്ടായി പോകുന്നതല്ലേ. അതിന് ഒരു അത് പൂർണ്ണനായിട്ടുള്ള ഒരാരാ ഉള്ളത്? ഒരു മനുഷ്യനും പൂർണ്ണമുണ്ടല്ലോ. അപ്പം ആ നമ്മുടെ പരിമിതികൾ അത് മനസ്സിലാക്കി എനിക്കും ഇത് ഈ കുറവൊക്കെ ഉണ്ടാകാം എന്നൊക്കെ വിചാരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ അതിന് അത് ഞാൻ പറഞ്ഞതാണ്. അതിൻ്റെ കറക്റ്റ് ഇതിന് മുമ്പില്ലായിരുന്നല്ലോ ഇത്രയൊന്നും ഓന്തിനുണ്ടായവനെന്നൊക്കെ ഞാൻ നല്ല കോമഡിക്കകത്ത് ഇട്ടു. ഓ, അതൊക്കെ എന്തോ വർത്തമാനമാണ് അവർക്ക്. അല്ല, ഇത് പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? അല്ലത് അത് അത് ശരിയായോ? ആ അത് വവ്വാലിനുണ്ടായവനും ഓന്തിനുണ്ടായവനും അതൊക്കെ അത് കേട്ടിട്ട് ഹൊക്കാൻ വെക്കാൻ കുറേ ആളുകൾ. അത് ശരിയല്ല. അതെന്തുകൊണ്ടാണ്? അവർക്ക് വേറെ നല്ല കൗണ്ടർ പറയാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതാ പറഞ്ഞത്, തമാശയുടെ ദാരിദ്ര്യം വരുമ്പം എന്ത് തോന്നിയാതെ വിളിച്ച് പറയാമെന്ന് പറയുന്നത് അതൊരു ശരിയായ ഇതല്ല. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരമായിട്ട് നമ്മൾ ചോദിക്കുന്നതിനൊക്കെ തഗ്ഗടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നും നമുക്ക് വേണ്ടിയിട്ടായിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ സിനിമയിലുള്ള ആക്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നാടകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ പോലെ ഒന്ന് പറയാം. പരിപാടി ജീവിക്കാൻ സമ്മതിക്കുകയല്ലേ? ഞാനങ്ങനെ നാടകത്തിന് അനൗൺസ് ചെയ്തിട്ടില്ല, എങ്കിലും നമുക്ക് നോക്കാം. ചുമ്മാ രസമല്ലേ, തമാശയായിട്ട് കാണുക അതിനെ. പ്രിയമുള്ളവരെ, ഓച്ചിറ സരിഗ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ നാടകം നളിനാഥൻ്റെ വിശേഷങ്ങൾ. നാടകം കാണുവാനെത്തിയിരിക്കുന്ന മുഴുവൻ കലാസ്നേഹികൾക്കും സരിഗയുടെ ഊഷ്മളമായ സ്വാഗതം. ഇന്നീ നാടകത്തിൽ വേഷമിടുന്നത് സർവശ്രീ മോഹൻലാൽ, സർവശ്രീ മമ്മൂട്ടി, നയൻതാര, പാർവതി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പോട്ടെ, മതിയല്ലോ, ആൾക്കാരിതൊക്കെ ഇതൊക്കെ തമാശയായിട്ട് തന്നെ കാണണേ. ഓക്കെ ഓക്കെ, ഇത് ഇതിനാ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ ഞാൻ ഇവിടെ വരും, ഞാനിതിൻ്റെ മുന്നിൽ കെട്ടി തൂക്കും കേട്ടോ. ഉള്ള പറഞ്ഞേക്കാം, പ്രമോദ് പിള്ളേനാണ് മമ്മൂട്ടിയെ പോലെ നാടകത്തിൽ ഒരുമിച്ചെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് സമയമായിരുന്നു ചേട്ടൻ്റെ കൂടെ. കുറേ വിശേഷങ്ങൾ കേട്ടു, ഹൗസ് വാമിങ്ങിൻ്റെ ആയാലും സിനിമയുടെ ആയാലും ഒക്കെ. കുറച്ചധികം നല്ല സിനിമകൾ ഇറങ്ങാനിരിക്കുന്നു. ജാനകി ജാനോ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമുക്ക്. അപ്പോൾ അത് കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താ പറയുന്നത്? ജാനകി ജാനെ നിങ്ങളെ മടുപ്പിക്കില്ല. ഞാൻ എല്ലാ ഇൻ്റർവ്യൂസിലും സിനിമകളെക്കുറിച്ച് സംസാരിക്കുക പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 24 മണിക്കൂറുണ്ട്. ആ 24 മണിക്കൂറിലെ 2 മണിക്കൂറാണ് അവൻ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിപ്പിക്കാൻ ഇട കൊടുക്കുക.
നമ്മൾ ഈ എൻ്റർടൈൻമെൻറ്റിന് പോകുന്നത് എന്താ, അവൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രാരാബ്ദങ്ങൾക്കിടെയും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലൂടെ മനുഷ്യൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 മണിക്കൂർ അവൻ്റെ ഭാര്യയും കുഞ്ഞിനെയും അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചിരുത്തി അവരുടെ തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണുമ്പോൾ തിരിച്ചു വരുമ്പോൾ അവരുടെ മനസ്സിൽ നിന്ന് ഒരു റീഫ്രഷ്നസ് അല്ലേ, എങ്ങനെയോ അതിനു വേണ്ടിയാണ്. അപ്പോൾ അതുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു എല്ലാവിധ ചേരുവകളും അനീഷ് ഉപാസന ചേർത്ത് വെച്ചിട്ടുണ്ട്. അച്ഛർക്കും പ്രശ്നക്കാരനാണ് കേട്ടോ, പണി അറിയാവുന്ന കക്ഷിയാണ്, ഉഗ്രമണി വരും, നല്ല രസമുള്ള സിനിമയായിരിക്കും അത്. അത് പിന്നെ സജി കുറുപ്പ് ഒക്കെ ആയിട്ട് അത് അവർക്ക് ഭയങ്കര രസമായിട്ടുണ്ട്. കുറേ സീൻസ് ഉണ്ട്, പിന്നെ ജോണി ആൻ്റി ചേട്ടനുണ്ട്. മനോഹരമായ സിനിമയായിരിക്കും ജാനകി ജാനെ. നിങ്ങൾക്ക് 2 കണ്ണടച്ച് വിശ്വസിക്കാം, സന്തോഷത്തോട് പോയ സിനിമ കാണാം, നിങ്ങൾക്കുള്ളത് ആ സിനിമയിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇനിയും ചേട്ടന് അഭിനയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല നല്ല പ്രോജക്ട്സ് നമുക്ക് ഇനിയും ചേട്ടനെ പല വേരിയേഷൻ ആയിട്ട് ഇപ്പൊ കണ്ട സിനിമകൾ. ഒരു വില്ലൻ വേഷം തന്നിരുന്നു, വലിയ സന്തോഷമായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം തമാശ, 17 വർഷക്കാലം നാടകത്തിൽ തമാശ മാത്രമാണ് പറഞ്ഞത്, ബാക്കി സമയങ്ങളിൽ നായകനൊക്കെ ആയിട്ട് അഭിനയിച്ച്. എന്റെ ഏറ്റവും വലിയ ഇഷ്ടം വില്ലൻ വേഷം ചെയ്യാൻ. അതും കിട്ടും, ചെറിയ പൈസയ്ക്ക് വില്ലൻ വേഷം ചെയ്ത് കൊടുക്കപ്പെടും. ചെറിയ ചെറിയ വില്ല വേഷങ്ങൾ ചെയ്ത് കൊടുക്കപ്പെടുന്നതിനെ പ്രമോദ് വെള്ളിനാട് സമീപിക്കുക. ചെറിയ പൈസയ്ക്ക് ഫോൺ നമ്പർ ഉൾപ്പെടെ ഇതിനടിയിൽ എഴുതി കാണിക്കുന്നതാണ്. ചെറിയ ചെറിയ സിനിമകളിൽ കുഞ്ഞു കുഞ്ഞു വില്ലൻ വേഷങ്ങളും തൊട്ട് വലിയ എന്നെ കണ്ട എന്തായാലും മറ്റേ എന്താ അതോ ലോകമായിട്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ നാട്ടിലെ വാടാപോടാ കുണ്ടയായിട്ട് അഭിനയിക്കാൻ പ്രമോദ് വെള്ളിനാട് സമീപിക്കുക. ഏറ്റവും വലിയ ചോയ്സും വിലക്കുറവുമാണോ നോക്കുന്നത്?